السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وصحابه المستكملين الشرفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة. صدق الله العلي العظيم. തംബീഹു സ്വബാഹ്. മുഅ്മിനീങ്ങളെ, ഓരോ മനുഷ്യൻ്റെയും വ്യക്തിത്വം വളരെ വിലപ്പെട്ടതാണ്. ഓരോരുത്തരുടെയും സ്വഭാവവും സംസ്കാരവും അവൻ്റെ സ്വകാര്യതയും അവനുള്ളതാണ്. അതിലിടപെടാനോ അതല്ലെങ്കിൽ അവൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കാനോ ഒരാളും മുതിരാൻ പാടില്ല. അതാർക്കും അനുവദനീയവുമില്ല. വിശുദ്ധമായ ദീനിൻ്റെ കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ വിഷയത്തിൽ വളരെ അകത്ത് ചെന്നുകൊണ്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മൾക്കറിയാമല്ലോ. ഫഇന്ന ദിമാഅകും വഅംവാലകും വഅഅറാളകും അലൈക്കും ഹറാം كحرمه يومكم هذا في شهركم هذا في بلدكم هذا يوم النحر النبي صلى الله عليه وسلم അതങ്ങൾ നടത്തിയ പ്രഭാഷണം അന്ന് നബി തങ്ങൾ പറയുന്നുണ്ട് ഫഇന്ന ദിമാഅകും നിശ്ചയമായും നിങ്ങളുടെ രക്തം വഅംവാലകും നിങ്ങളുടെ സമ്പാദ്യവും സമ്പത്തും വഅഅറാലകും നിങ്ങളുടെ അഭിമാനവും അലൈക്കും ഹറാം നിങ്ങളുടെ മേൽ പവിത്രമാണ് പരിശുദ്ധമാണ് കഹുർമത്തി യൗമിക്കും ഹാദ ഫീ ഷഹരിക്കും ഹാദ ഫീ ബലദിക്കും ഹാദ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം പോലെ ഈ നഗരത്തിൻ്റെ പ്രാധാന്യം പോലെ ഈ മാസത്തിൻ്റെ പ്രാധാന്യം പോലെ വളരെ വിലപ്പെട്ടതാണ് മനുഷ്യൻ്റെ രക്തവും അവൻ്റെ സമ്പത്തും അവൻ്റെ അഭിമാനവും. ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ അതിനെ പിച്ച് ചിന്താൻ ഒരാൾക്കും അനുവാദമില്ല, അവകാശമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു നോക്കൂ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു വിശ്വാസികളായ ആളുകളിൽ വൃത്തികേടുകളും അപകീർത്തനങ്ങളും വ്യാപിക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ലഹും അദാബുൻ അലീമും ഫി ദുനിയാ വൽ ആഖിറ അവർക്ക് ദുനിയാവിലും നാളെ പരലോകത്തും വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് സൂറത്തു നൂറിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഇല്ലാത്ത ദുരാരോപണങ്ങൾ നടത്തുന്നവരെ കുറിച്ച് വളരെ ഗൗരവമായ ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ സംസാരിച്ചത്. ഇന്നല്ലദീന യർമൂനൽ മസ്ബനാതിൽ ഗാഫിലാതിൽ മുഅ്മിനാതി ലുഇനു ഫി ദുനിയാ വൽ ആഖിറ വലഹും അദാബുൻ അലീം സച്ചരിതരായ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കാത്ത വിശ്വാസിനികളെക്കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുന്നവർ ദുന്യാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് വളരെ വലിയ ശിക്ഷയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല, ഇങ്ങനെ ഇല്ലാത്ത ആരോപണം നടത്തിയ ആളുകൾ പിന്നീട് അവരുടെ സാക്ഷ്യത്വം പോലും സ്വീകരിക്കാൻ പാടില്ല, അവർ ഫാസിഖീങ്ങളാണ് എന്നൊക്കെ തുടർന്ന് വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ഒരാളുടെ അഭിമാനം വളരെ വിലപ്പെട്ടതാണ്. അതാർക്കും തകർക്കാൻ പാടില്ല, അതാരും തകർക്കാൻ പാടില്ല. ഒരാളെ നിന്ദിക്കാൻ പാടില്ല, നിസ്സാരനാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മൻ ഖാല ഫീ മുഅ്മിനിൻ മാ ലൈസ ഫീഹി
ഒരു മുഅ്മിനായ ഒരു വിശ്വാസിയിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും ഉണ്ടാക്കി പറഞ്ഞാൽ അസ്കനഹുല്ലാഹു റദ്ഖത്തുൽ ഖബാൽ, അവനെ അള്ളാഹു റദ്ഖത്തുൽ ഖബാലിൽ പ്രവേശിപ്പിക്കും. റദ്ഖത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹസാറത്തു അഹ്ലിന്നാർ, നരകാവകാശികളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചിഞ്ചലമുള്ള ഒരു സ്ഥലം. അവിടേക്ക് അവനെ കൊണ്ടുപോകും. ഹത്താ യഖ്റുജ മിമ്മാ ഖാല, അവൻ പറഞ്ഞതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാലൊഴികെ, അവൻ പറഞ്ഞതിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ അള്ളാഹു അവന് റദ്ഖത്തുൽ ഖബാലിൽ ഏറ്റവും നരകത്തിലെ വൃത്തിഹീനമായ നരക അവകാശികളുടെ ചീഞ്ചലമൊഴുകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രയാണ്! ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു ഹദീസ് തൻ്റെ സുനനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, വിശുദ്ധമായ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഓരോ മനുഷ്യർക്കുമുള്ള വിലയും നിലയും ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്, ഒരിക്കലും അവനെ ആക്രമിക്കാൻ പാടില്ല, അവനെ നിസ്സാരനാക്കാൻ പാടില്ല, അവനെ നിന്ദിക്കാൻ പാടില്ല. കാരണം ബിഹസ്ബി ഇമ്രിഇം മിനശ്ശരി അയഖ്റാഖാഹുൽ മുസ്ലിം, ഒരു മനുഷ്യന് തിന്മയിലകപ്പെടാൻ മറ്റൊരു മുസ്ലിമിനെ അവൻ്റെ വ്യക്തിത്വത്തെ നിന്ദിച്ചാൽ മതി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വളരെ പ്രസിദ്ധമായ ഹദീസാണല്ലോ, ലമ്മാ ഉരിജ ബി മറർതു ബി ഖൗമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ രാവിൽ ഒരു വിഭാഗം ആളുകളുടെ അരികിലൂടെ നടന്നുപോയി. എന്താണ് അവരുടെ പ്രത്യേകത? ലഹും അൽഫാറു മിൻ നുഹാസിൻ, അവർക്ക് ചെമ്പിനാലുള്ള കൂർത്ത മൂർച്ചയുള്ള നഖങ്ങളുണ്ട്. യഹ്മിഷൂന ബിഹാ വുജൂഹഹും വസുദൂറഹും, ആ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖവും മാറിടവും അവർ മാന്തി പിളർത്തുന്നുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് നിമിതങ്ങൾ ചോദിക്കുന്നു, ഇവർ ആരാണ് എന്ന്. അപ്പോൾ അവിടുന്ന് നൽകുന്ന മറുപടി, അല്ലദീന യഖഊന അലാ അഅറാദിന്നാസ്, ജനങ്ങളുടെ അഭിമാനം പിച്ച് ചീന്തിയവരാകുന്നു ഇവർ, ജനങ്ങളെ നിന്ദിച്ചവരും അപമാനിച്ചവരുമാകുന്നു ഇവർ എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം മറുപടി നൽകുന്നതായി കാണാം. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സംസ്കാരം ഇങ്ങനെയാണ്, ഒരാളെയും അപമാനിക്കാൻ പാടില്ല, ഒരാളുടെ വ്യക്തിത്വത്തെയും ഹനിക്കാൻ പാടില്ല, മറ്റുള്ളവർക്കിടയിട്ട് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, ഒരാളെയും സങ്കടപ്പെടുത്തരുത്. ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് പോലെ മാനസികമായി ഉപദ്രവിക്കാനും പാടില്ല എന്നാണ് വിശുദ്ധമായ ദീനിൻ്റെ കാഴ്ചപ്പാട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബയെ നോക്കി പറയാറുണ്ടായിരുന്നു എന്ന്, കഅബയെ നോക്കി പറയാറുണ്ടായിരുന്നു അത്രേ, മാ അഅ്ലമകി വഅഅ്ലമ ഹുർമതകി, നീ കഅബയെ, നിനക്ക് എത്രമാത്രം മഹത്വമുണ്ട്, നിന്റെ പവിത്രത എത്രത്തോളം വലുതാണ്. എന്നാൽ വൽ മുഅ്മിനു അഅ്ലമ ഹുർമതൻ ഇൻദല്ലാഹി മിൻകി, നിന്നേക്കാൾ പവിത്രതയുള്ളതാണല്ലോ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വിശ്വാസി എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്യുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, സങ്കടത്തിലാക്കാതിരിക്കുക. നമ്മുടെ നാവിനെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പെരുമാറ്റത്തെ നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ കാരണം ഒരാളും വിഷമിക്കുന്നില്ല, എൻ്റെ ഒരു വാക്ക് കാരണം ഒരാളും വേദനിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് ലോകത്തും വിജയിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും നമ്മുടെ അമലിലും അല്ലാഹു സിയാദത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി ഉപസംഹരിക്കുന്നു. വ ആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.